നമസ്കാരം ലക്ഷ്മി പ്രിയയും ഭർത്താവ് ജയേഷും 18 വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏപ്രിൽ 21 ആയിരുന്നു ഇരുവരും വിവാഹ വാർഷികം ആഘോഷിച്ചത് 16 വയസ്സ് മുതൽ ജയേഷിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് ലക്ഷ്മി പറഞ്ഞിരുന്നു ശേഷം നടിയുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തന്റെ പേരിൽ വിമർശനങ്ങളുമായി വരുന്നവർക്കുള്ള തക്ക മറുപടി ലക്ഷ്മി തന്നെ കൊടുത്തിരുന്നു ഒപ്പം ഭർത്താവ് ജയേഷ് നൽകുന്ന പിന്തുണകളെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ ലക്ഷ്മി പ്രിയയെക്കുറിച്ചും അവരുടെ ഭർത്താവിനെക്കുറിച്ചും മാധ്യമപ്രവർത്തകയായ ഒരാൾ എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം ലക്ഷ്മി പ്രിയയുടെ ജയ് എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് 2005-2008 കാലഘട്ടത്തിൽ ഒരു ചാനലിന്റെ ഓഫീസിൽ വെച്ചാണ് ഞാൻ ലക്ഷ്മി പ്രിയയെ കാണാറുണ്ടായിരുന്നത് ലക്ഷ്മി പ്രിയ അവതരിപ്പിക്കുന്ന ഫോൺ ആൻഡ് ഫണ്ട് പ്രോഗ്രാം കഴിഞ്ഞാണ് എന്റെ ന്യൂസ് ബുള്ളറ്റിൻ ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കുന്നത് കാരണം ലക്ഷ്മി പ്രിയയുടെ പരിപാടി സാഹുതം വീക്ഷിക്കാറുണ്ടായിരുന്നു ഫോണിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മാന്യമായി മറുപടി കൊടുത്തും ആരെയും ബോറടിപ്പിക്കാതെ ശുദ്ധ മലയാളത്തിൽ ക്ഷമാപൂർവ്വം സംസാരിക്കും മറ്റൊന്ന് എന്നെ ആകർഷിച്ചത് ആ വസ്ത്രധാരണവും മുടിയുമാണ് ചില പരിപാടികൾ അവതരിപ്പിക്കാൻ വരുന്ന കുറച്ച് പെൺപിള്ളേരുണ്ട് വസ്ത്രവും മുടിയും പിന്നെ വായിൽ നിന്നും വീഴുന്ന ആഷ്പുഷ് ഇംഗ്ലീഷും ജനിച്ചതും വളർന്നതും അങ്ങ് അമേരിക്കയിൽ ആയതുകൊണ്ട് വല്ല ഉച്ചാരണ തെറ്റുമുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കണമെന്ന അമേരിക്കൻ സ്റ്റൈൽ പക്ഷേ കാട്ടാക്കട ബോണം റിസപ്ഷനിൽ ലക്ഷ്മിപ്രിയയെ കാത്തിരുന്ന ചെറുപ്പക്കാരനെയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒരു ദിവസം ഞങ്ങൾ പരിചയപ്പെട്ടു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി ആരും അദ്ദേഹത്തിന്റെ സൗഹൃദം ഇഷ്ടപ്പെടും മഹാനായ കലാകാരൻ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവായ ഈ സൗമ്യനായ ചെറുപ്പക്കാരൻ എന്നതും എനിക്ക് പുതിയ ഒരറിവായിരുന്നു ഇടയ്ക്കൊക്കെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി അവരുടെ പ്രണയം വിവാഹം കലാജീവിതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു മനസ്സിൽ കളങ്കമില്ലാത്ത നന്മ നിറഞ്ഞ ഈ മനുഷ്യനെ ലക്ഷ്മിപ്രിയ ജീവിത പങ്കാളിയാക്കിയതിൽ എനിക്ക് അന്നും ഇന്നും ഒരു അത്ഭുതവുമില്ല പ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോൾ സംസാരിച്ചിരിക്കുന്ന എന്നോട് ലക്ഷ്മിപ്രിയ പുഞ്ചിരിക്കും അപ്പോഴേക്കും എന്റെ ന്യൂസ് പ്രോഗ്രാമിന്റെ സമയമായിട്ടുണ്ടാകും അതുകൊണ്ട് ലക്ഷ്മിപ്രിയയോട് സംസാരിക്കാൻ സമയം കിട്ടാറില്ല പിന്നെ ഞാൻ ന്യൂസ് ബ്യൂറോയിലേക്ക് മാറിയതോടെ അവരെ നേരിൽ കാണാനോ സംസാരിക്കാനോ സാധിച്ചിട്ടില്ല പക്ഷേ ലക്ഷ്മിപ്രിയയുടെ ഒരുപാട് സിനിമകളും ടിവി പരിപാടികളും കണ്ടു സോഷ്യൽ മീഡിയയിൽ അവരുടെ ശക്തമായ ഇടപെടലുകൾ ആർജവുമുള്ള നിലപാടുകൾ ചങ്കുറ്റത്തോടെയുള്ള മറുപടികൾ പതിവ് പോലെ എന്നെ വിസ്മയിപ്പിച്ചില്ല കാരണം ലക്ഷ്മിപ്രിയയ്ക്ക് കൂട്ടിനുള്ളത് നല്ലൊരു പുരുഷനാണ് ഇന്നലെ മിക്ക മാധ്യമങ്ങളും വാഴ്ത്തിപ്പാടി പുറത്തുവിട്ട അപൂർവ പ്രണയകഥയിലെ നായകനെ പോലെയുള്ള ഒരാളല്ല സ്വന്തം വീട്ടുകാരെ ഭയന്ന് 10 വർഷം അനാരോഗ്യകരമായ സാഹചര്യത്തിൽ ഒരേ വീട്ടിൽ ശുചിമുറി പോലും ഇല്ലാത്ത സ്വന്തം മുറിയിൽ കാമുകിയെ കഷ്ടപ്പെട്ട് താമസിപ്പിച്ച വീരുവല്ല പ്രണയിനി അകത്ത് 18 രഹസ്യമായി ഇരുന്നപ്പോൾ പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിച്ച മാനസിക രോഗിയല്ല മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നീറ് ജീവിക്കുന്ന മാതാപിതാക്കളെ പരിഹസിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഒരു ചുമരിനുള്ളിൽ ഒളിപ്പിച്ചവനല്ല മറിച്ച് എല്ലാ എതിർപ്പുകളും അതിജീവിച്ച് സ്നേഹിച്ച പെണ്ണിനെ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അന്തസ്സോടെ കൂടെ താമസിപ്പിച്ചു വെറുമൊരു വീട്ടമ്മയാക്കി വീട്ടിലിരുത്താതെ കലാരംഗത്തെ സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് പകരം കഴിവുറ്റ കലാകാരിയെ മലയാളത്തിന് സമ്മാനിച്ചു സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ എല്ലാ പിന്തുണയും നൽകി 20 വർഷമായി പ്രിയപ്പെട്ടവളെ ചേർത്ത് നിർത്തുന്ന ജയ് എന്ന കലാകാരനാണ് ആ ജയ്യെ ഓർത്താണ് എനിക്ക് അഭിമാനം ഈ ലോകത്തിന് വേണ്ടതും ഇതുപോലത്തെ നട്ടലുള്ള ആണുങ്ങളെയുമാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ ACBയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു